മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ച് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ പരാമർശങ്ങൾ തന്റെ അറിവോടെയല്ല എന്ന വെളിപ്പെടുത്തലോടെയാണ് ഐ ജി ലക്ഷ്മണ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് വിശദീകരിച്ച് ഐ ജി ലക്ഷ്മണ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്താണിപ്പോൾ പുറത്തായിരിക്കുന്നത്. വക്കാലത്ത് നൽകിയ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എതിരെയുള്ള പരാമർശങ്ങൾക്ക് പിന്നിലെന്നാണ് ലക്ഷ്മണയുടെ കത്തിലൂടെ വെളിവാകുന്നത്. ഈ ഹർജി പിൻവലിക്കാൻ അഭിഭാഷകനായ നോബിൾ മാത്യുവിനോട് ആവശ്യപ്പെട്ടതായും ഐ ജി ലക്ഷ്മണയുടെ കത്തിൽ പറയുന്നു. ആയുർവേദ ചികിത്സയിലായിരുന്നതിനാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി താൻ കണ്ടിട്ടില്ല എന്നും മാധ്യമ വാർത്തകളിലൂടെയാണ് ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പരാമർശമുള്ളതായി അറിഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു. കോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ലഭിച്ച നോട്ടീസിനും മറുപടിയായി FIR റദ്ദാക്കണമെന്നും കേസിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ക്രിമിനൽ MC പരാമർശങ്ങളാണ് തന്റെ അറിവോടെ അല്ല എന്ന് IG ലക്ഷ്മണ ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഹർജി പിൻവലിക്കാൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിനോട് IG ലക്ഷ്മണ നിർദ്ദേശിക്കുന്ന കത്തും പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നു. ഈ അധികാര കേന്ദ്രം സാമ്പത്തിക ഇടപാടുകളിൽ മധ്യസ്ഥത വഴിയാകുകയും ഒത്തുതീർപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഹൈക്കോടതി ആർബിട്രേറ്റർമാർക്ക് അയച്ച തർക്കങ്ങൾ പോലും തീർപ്പാക്കുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ഈ അധികാര കേന്ദ്രം നിർദ്ദേശം നൽകിയതായും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചിട്ടുള്ളതാണ്. ഈ പരാമർശങ്ങളാണ് തന്റെ അറിവോടെ അല്ല എന്ന വെളിപ്പെടുത്തലുമായി IG ലക്ഷ്മണ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുള്ളത്.